വർദ്ധിപ്പിക്കാനായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് M4 ടിപ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ നിറം വർദ്ധിപ്പിച്ച് ചർമ്മം തിളക്കമുള്ളതാക്കുവാനും വെളുത്തതായി മാറ്റുവാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. മുഖത്തുണ്ടാകുന്ന കുരുക്കൾ തടയാൻ ഇത് നല്ലതാണ്. മുഖക്കുരു ഉള്ളവർ ധാരാളം ക്രീമുകളും മരുന്നുകളും ഒക്കെ കഴിക്കുന്നതിലും നല്ലത് ബീട്രൂട്ട് പതിവായിട്ട് കഴിക്കുന്നതാണ്. നാച്ചുറലായിട്ട് തന്നെ ചർമ്മത്തിലെ ടെക്സിനൊക്കെ അകന്ന് ചർമ്മം നല്ല തെളിവോടെ ഇരിക്കുവാനും നമ്മുടെ ഈ ബീട്രൂട്ട് കഴിച്ചാൽ മാത്രം മതി. സാധാരണ നമ്മൾ ഈ ടെസ്കിനൊക്കെ അകറ്റാൻ സ്ക്രബാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നത്തിന് കൂടി പരിഹാരം കാണാൻ കഴിയും. ചർമ്മത്തിലെ മാലിന്യമൊക്കെ മാറി മുഖം നല്ല തെളിമയോടെ ഇരിക്കാൻ വേണ്ടിയും നമുക്ക് ഈ ബീട്രൂട്ട് കഴിക്കാവുന്നതാണ്. മാത്രമല്ല, ചുണങ്ങ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉള്ളവർക്കും ഇത് ഫലപ്രദമാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊള്ളലേറ്റാൽ അതിൻ്റെ പാട് മാറിക്കിട്ടാനായി ഒരുപാട് നാളെടുക്കേണ്ടി വരും. അത്തരം പാടുകളെ പെട്ടെന്ന് മാറ്റാൻ കഴിയും ബീട്രൂട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ. അതുപോലെ ചിക്കൻ പോക്സ് വന്ന പാടുകളും നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ മാറിക്കിട്ടും. എക്സസൈസ് ചെയ്യുന്നവർക്ക് സ്റ്റാമിന കൂട്ടാനായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ബെസ്റ്റാണ്. അവർക്ക് ക്ഷീണമുണ്ടാകില്ല. ചർമ്മത്തിന് നിറം കൂട്ടാനായിട്ട് ബീട്രൂട്ട് ഏത് രീതിയിലാണ് കുടിക്കേണ്ടതെന്ന് നോക്കാം. വേവിച്ച് കഴിക്കുന്നതിലും 10 മടങ്ങ് ഗുണമാണ് ഇത് പച്ചയ്ക്ക് ജ്യൂസായിട്ട് കുടിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഡെയിലി കഴിക്കണമെങ്കിൽ കുറഞ്ഞ അളവിലെടുത്ത് ജ്യൂസാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുടിക്കാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമായിട്ടും കഴിക്കാം. അരമുറി ബീട്രൂട്ട്, അല്പം ഇഞ്ചിയും ആവശ്യത്തിന് വെള്ളവും മധുരവും ചേർത്ത് മിക്സിയിലടിച്ച് കുടിക്കാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്ത് കുടിക്കാവുന്നതാണ്. നാരങ്ങാ നീര് നിർബന്ധമില്ല, എന്നാലും ബീട്രൂട്ടിൻ്റെ പച്ച ചെവ മാറാൻ ഇത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ടും കഴിക്കാം. ഇത് നിങ്ങൾ കുറച്ച് നാൾ അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ശരീര സൗന്ദര്യത്തിന് മുഖത്തെ കറുത്ത പാടുകൾ മാറാനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഹെൽത്തിയുമാണ്. ഇനി ബീട്രൂട്ട് കഴിക്കണമെന്നുണ്ട്, പക്ഷേ പച്ചയ്ക്ക് കഴിക്കാനുള്ള മടി കാരണം ആരും കരിക്കാതിരിക്കേണ്ട. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കുക്കറിൽ ഒരു ഫിസിലൊക്കെ ഏൽപ്പിച്ച് വേവിച്ചതിന് ശേഷം ഇത് തൊലി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ജ്യൂസായിട്ട് അടിച്ചും കുടിക്കാം. നമ്മൾ ഇത്രയും നേരം ബീട്രൂട്ട് കഴിച്ചാൽ നമ്മുടെ ചർമ്മത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ, ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇനി ഹെൽത്ത് കോൺഷ്യൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഹെൽത്തി ആയിട്ട് ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ബീട്രൂട്ടിൽ പ്രധാനമായിട്ട് ഫൈബർ, മാഗനീസ്, പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ലിവറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ കഴിയും. അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ക്യാൻസറിനെ പോലും പ്രിവെൻ്റ് ചെയ്യാനുള്ള കഴിവ് ബീട്രൂട്ടിനുണ്ട്. സൗന്ദര്യപരമായും ആരോഗ്യപരമായും ഇത്രയേറെ ബെനിഫിറ്റ്സുകൾ നമുക്ക് നൽകുന്ന ബീട്രൂട്ട് ജ്യൂസ് ഇനി മുതൽ നമുക്ക് പതിവാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ടിപ്സുകൾക്കും നല്ല നല്ല വീഡിയോസിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊന്നും മിസ് ചെയ്യാതെ കാണാനും വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു ടിപ്സുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.